കാലവർഷക്കെടുതിയിൽ കൃഷിനാശമുണ്ടായ കർഷകർക്കുള്ള നഷ്ടപരിഹാരം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിള ഇൻഷുറൻസ് പദ്ധതി അടക്കം നിലച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തവണ നഷ്ടപരിഹാരം വൈകുന്നത്. വിള ഇൻഷുറൻസിൽ അംഗമല്ലാത്തവരാണ് ഭൂരിപക്ഷം കർഷകരും. ഇവർക്കുള്ള ധനസഹായവും വൈകുകയാണ്. ജില്ലയിൽ ഇത്തവണ കാലവർഷം ദുർബലമായിരുന്നുവെങ്കിലും നാശനഷ്ടങ്ങളിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. വസ്തു പാട്ടത്തിനടുത്തും ബാങ്ക് വായ്പയെടുത്തും കൃഷി നടത്തിയവർക്ക് ഇനിയുള്ള പ്രതീക്ഷ സർക്കാരിൽ നിന്നുള്ള നഷ്ടപരിഹാരമാണ്. ഇതിനാൽ തന്നെ വിള ഇൻഷുറൻസ് പരിധിയിലുള്ളവർ നാമമാത്രമാണ്. പാട്ടത്തിനടുത്ത് കൃഷി നടത്തിയവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുമില്ല. കൃഷിവകുപ്പ് നൽകുന്ന പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസം ലഭിക്കുവാനും കടമ്പകൾ ഏറെയാണ്. ഇത്തവണത്തെ ഈ മഴക്കെടുതി കൂടുതൽ ദിവസങ്ങളൊന്നും നീണ്ടു നിന്നില്ലെങ്കിൽ പോലും ഏതാനും ദിവസമാണെങ്കിൽ പോലും നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഭയങ്കര ദൂരവ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറഞ്ഞ ഒരു ദിവസങ്ങളുണ്ടായ കാറ്റും മഴയും മൂലം ഈ പ്രദേശങ്ങളിലുള്ള കാർഷിക വിളകൾ ഏലം, കുരുമുളക്, മറ്റ് കൃഷി ധാന്യങ്ങൾ, വാഴ ഉൾപ്പെടെയുള്ളതൊക്കെ ഭയങ്കരമായിട്ട് നാശനഷ്ടത്തിനിടയായിട്ടുണ്ട്. പക്ഷേ ഈ നാശനഷ്ടത്തിന് ഇടയായിട്ടുണ്ടെങ്കിൽ പോലും ഇതിന് വിള ഇൻഷുറൻസ് നടപ്പിലാക്കിയിട്ടുള്ള വിള ഇൻഷുറൻസിൽ ഇൻഷുറൻസിൻ്റെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആനുകൂല്യം കൊടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് പ്രഖ്യാപനം എന്നാണ് അറിയുന്നത്. എന്തായാലും വിള ഇൻഷുറൻസിൽ ഉൾപ്പെട്ട ആളുകളും അങ്ങനെ വിള ഇൻഷുറൻസ് ചെയ്യാത്ത ആളുകളും ഒക്കെ അപേക്ഷകൾ ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ വിള ഇൻഷുറൻസിൽ പെടാത്ത ആളുകളാണ് ധാരാളം പേരും. അവർക്ക് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പായുള്ള ഒരു സംവിധാനം ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും വേണ്ട കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയെ നേരിടാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. ഗവൺമെന്റ് തലത്തിൽ അടിയന്തര ഇടപെടൽ നടന്നില്ലെങ്കിൽ കർഷകരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ കമ്പമെട്ട്.